والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله إلى كافة الخلق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على سيدنا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. کہا جاتا ہے رہتے ہیں دولہ فقط مدینے میں، غلط ہے رہتے ہیں وہ عاشقوں کے سینے میں. അനുഗ്രഹീതമായ ഈ ആത്മീയ സദസ്സിന്റെ ശില്പിയും സാരഥിയും സയ്യിദ് മുഷ്താഖുർ റഹ്മാൻ തങ്ങൾ മറ്റ് സാദാത്തുക്കൾ ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ ദാറുൽ അഷ്അരിയയുടെ കാര്യദർശി സഖാഫി ഉസ്താദ് അവർകൾ മറ്റ് പണ്ഡിതന്മാർ രക്ഷിതാക്കൾ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ സദസ്സും സംഘാടനവും മജ്ലിസുകളും എല്ലാം കബൂൽ ചെയ്ത് നമുക്ക് ഔദാര്യം ചെയ്ത് തരുമാറാകട്ടെ. മഹാന്മാരായ സാദാത്തുക്കൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം വെളിച്ചം പകർന്നതെന്ന് സമുദായത്തിന്റെ ഹൃദയങ്ങളിൽ ആത്മീയ ശോഭയും ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ എല്ലാ വിധേനയുമുള്ള വെളിച്ചവും ഓരോ ദേശങ്ങളിലും ഓരോ കാലങ്ങളിലും സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമപ്രദേശത്ത് അല്ലാഹുവിന്റെ പവിത്രമായ ദീൻ നാട്ടുകാരായ സഹോദരങ്ങൾക്ക് വേണ്ട വിധത്തിൽ അറിയിച്ചു കൊടുക്കാനും ഒരുപാട് സൗകര്യങ്ങളുള്ള ജോലികൾ തേടിപ്പോകുന്നതിന് പകരം ഒരു നാടിനെ സമുദ്ധരിക്കാനും സയ്യിദ് അവർകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൗത്യങ്ങളുടെ പതിറ്റാണ്ട് പിന്നിടുമ്പോഴും
സാധാരണ ഓരോ നാടുകളിലും ആത്മീയ സദസ്സുകളിൽ സംബന്ധിക്കാൻ പോകാറുണ്ടെങ്കിലും ഏറെ വ്യത്യസ്തമായി ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് നിരന്തരമായി ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാദൗത്യത്തോട് ചേർന്നുള്ള മജ്ലിസാണ് എന്നറിയുമ്പോൾ ഇരട്ടി സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരണീയരായ സയ്യിദ് അവർക്ക് ഇനിയും ഒരുപാട് കാലം ഇതിനേക്കാൾ കൂടുതൽ കൂടുതൽ ആളുകളെ ദഅവത്ത് ചെയ്യാനും ഈ നാട് ശോഭയിൽ കൂടുതൽ വളർത്തിയെടുക്കാനും എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ സാദാത്തുക്കളുടെ ബറക്കത്തുകൾ അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരുപാട് മഹാത്മ്യങ്ങൾ നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പവിത്രമായ റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണ് എന്ന് പ്രയോഗിച്ചതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നിരന്തരമായി വാരി കോരിത്തരുന്ന മാസമാണ്. റജബിന്റെ അവസാന നാളുകളിലേക്ക് വരുമ്പോൾ കൂടുതൽ മൂല്യമുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി നാം കടന്നു പോകുന്ന ദിവസങ്ങളിൽ നമുക്കെല്ലാവർക്കും കടപ്പാടുള്ള വലിയ വലിയ മഹാന്മാരായ ഇമാമുകൾ ലോകത്തോട് വിട പറഞ്ഞ ദിവസങ്ങളാണ്. നമ്മളെല്ലാവരും ഇന്ന് മഗ്രിബ് നിസ്കാരം നിർവഹിച്ചപ്പോൾ നമ്മുടെ നിസ്കാരത്തിന്റെ ഒരു വിഹിതം സമ്മാനമായി കിട്ടിയ ഇമാമാണ് ഖാതിമത്തുൽ മുഹഖിഖീൻ അല്ലാമ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. മഹാനവരുടെ വഫാത്തിന്റെ കാലമാണിത്. ലോകത്തുള്ള എല്ലാ അറബി കോളേജുകളിലും എല്ലാ ദീനീ സ്ഥാപനങ്ങളിലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ നിത്യേന പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥത്തിന്റെ ഉടമയാണ് ഖുതുബായ ഇമാമുകളുടെ മുഴുവൻ ലോകത്ത് അത്ഭുതകരമായ വ്യക്തിത്വം അടയാളപ്പെടുത്തിയ, പേര് പറയുമ്പോൾ തന്നെ പ്രത്യേകമായി നമ്മുടെ മനസ്സിന് വികാരം നൽകുന്ന അൽ ഇമാം അന്നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിയോഗത്തിന്റെ മാസമാണ്. അത് കഴിയുമ്പോൾ 29 ലോകത്തുള്ള എല്ലാ ആലിമീങ്ങളും അവരവരുടെ പേനയെടുക്കുമ്പോൾ ഒരു ഇമാമിനോട് കടപ്പാടുള്ളവരാണ്. ലോകമണ്ഡലങ്ങളെയും നിറച്ച് കഴിഞ്ഞുപോയവരും പിൽക്കാലക്കാരുമായ എല്ലാ ഇമാമിങ്ങളുടെയും വഴികളെ കഴിഞ്ഞുപോയവരുടെ വഴികളെ ചിട്ടപ്പെടുത്തുകയും വരാനുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഇമാമാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫത്തൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യന്മാരും നേതാക്കളും മുൻപേ കടന്നുപോയവരുമാണെങ്കിലും ആ മദ്ഹബിന്റെ മഹാന്മാരായ ഇമാമുകളുടെ മദ്ഹബിനും കൃത്യമായ ഒരു വഴി ചിട്ടപ്പെടുത്തുന്നതിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് റോളുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞുപോയ ഇമാമുകളുടെ വഴികൾ ചിട്ടപ്പെടുത്തുകയും പിന്നീട് വന്ന മുഴുവൻ ഇമാമുകളുടെയും വഴി നിർണയിച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാ മദ്ഹബിലും സ്വാധീനമുള്ള ആളാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു.
വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വലിയ കിതാബുകൾ ഓതി പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമുകൾക്ക് അതിന്റെ ശരിയായ സാരം കൂടുതൽ മനസ്സിലാകും. ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മഹാത്ഭുതമാണ് അവിടുത്തെ അർ-റിസാല എന്ന് പറയുന്ന ഗ്രന്ഥം. അത്രയും മാത്രം പറഞ്ഞാൽ മതി അവർക്ക് കാര്യം ഓർമ്മ വരാ. ആ ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന ദിവസങ്ങളാണ് ഈ മാസത്തിന്റെ തുടക്കത്തിലാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മകൾ നിലകൊള്ളുന്നത്. ഈ മാസത്തിന്റെ പ്രാരംഭത്തിലാണ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അൽ-അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ ഓർമ്മയുള്ളത്. എന്നാൽ ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളുടെയും അറിവിന്റെ കവാടം എവിടെയാണ്? ലോകത്തുള്ള എല്ലാ മഹാന്മാരുടെയും മഹത്വത്തിന്റെ ഉറവിടം എവിടെയാണ്? കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കന്മാരുടെയും നുബൂവത്തിന്റെ പ്രകാശത്തിന്റെ ശകലം എവിടെ നിന്ന് കിട്ടിയതാണ്? കഴിഞ്ഞുപോയ മുഴുവൻ മുർസലീങ്ങളുടെയും റിസാലത്തിന്റെ ദൗത്യം ഏതൊരു ദൗത്യത്തിന്റെ ഭാഗമാണ്? അത് വേറെ എവിടെ നിന്നുമല്ല, ലോകത്തിന്റെ മുഴുവനും നേതാവായ റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടാതെ ലോകത്തൊരാൾക്കും ഒരു നന്മയും അല്ലാഹു നൽകിയിട്ടില്ല. ലോകത്താരുടെ കയ്യിലെല്ലാം അറിവുണ്ടോ ആ അറിവിന്റെ ശകലം, ലോകത്താരുടെ കയ്യിലെല്ലാം വെളിച്ചമുണ്ടോ ആ വെളിച്ചത്തിന്റെ ഉറവിടം, ലോകത്താരുടെ പക്കലെല്ലാം ആത്മീയതയുണ്ടോ അതിന്റെ ഉറവിടം, അത് വേറെ എവിടെയും അല്ല. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉറഫം മിനൽ ബഹരി ഔ റഷ്ഫം മിനദ്ദിയമീ വവാഖിഫൂന ലദൈ ഇൻദ ഹദ്ദിഹിമീ من نقطة العلم أو من شكلة الحكم ലോകത്ത് ആരെല്ലാം നന്മകളും ആത്മീയതയും വെളിച്ചവും നേടിയിട്ടുണ്ടോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തിന്റെ ലോകത്തു നിന്ന് കിട്ടിയ അംശങ്ങളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പുറപ്പെടാത്ത ഒരു നന്മയും ലോകത്ത് അല്ലാഹു തആല വെച്ചിട്ടില്ല. അതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത്. വല്ലാഹു ഹുവൽ മുഅ്തി വഅനൽ ഖാസിമു, നൽകുന്നവൻ അല്ലാഹുവാണ്, എല്ലാ നന്മയുടെയും സ്രഷ്ടാവ് അല്ലാഹുവാണ്, പക്ഷേ അത് വിതരണം ചെയ്യുന്നതാരാണ്? മദീനയുടെ രാജാവ് എന്റെയും നിങ്ങളുടെയും നേതാവ്, എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനമായ കാരുണ്യത്തിന്റെ കേദാരമായ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഏതായിരുന്നു? ഭൗതിക ജീവിതത്തിൽ മുത്തുനബി തങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഏതായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷമാണ് അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള മാർഗം. അല്ലാഹു സുബ്ഹാനഹു വതആല എപ്പോഴും പരിഗണിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഹബീബിന് സന്തോഷമായോ, എന്റെ പ്രിയപ്പെട്ട മുത്തുനബിക്ക് സന്തോഷമായോ, എന്റെ പ്രിയപ്പെട്ട ഹബീബിന് ആനന്ദമായോ, അല്ലാഹു സുബ്ഹാനഹു വതആല പരിഗണിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്നേഹം വേണമെങ്കിൽ നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വരണമെന്ന് പറയുന്നത്.
കഅബാലയത്തെ ഖിബിലയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പുനർനിർണയിച്ചു കൊടുത്തപ്പോൾ ഫലനുവല്ലിയന്നക ഖിബലത തർളാ തങ്ങളുടെ തൃപ്തി പരിഗണിച്ചുകൊണ്ടാണ് ഖിബിലയെ പുനർനിർണയം നടത്തുന്നത്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടം പരിഗണന എവിടെയാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തിയായോ, എന്റെ ഹബീബിന് ഇഷ്ടമായോ, എന്റെ പ്രിയപ്പെട്ട മുത്തു നബിക്ക് സന്തോഷമായോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു തആല എപ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. നാളെ നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ മുത്തു നബി തങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരെ നൽകാമെന്ന് സൂറത്തുൽ ദുഹായിൽ അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഖറഅനാ ഫിൽ ദുഹാ വല സൗഫ യുഅതീ ഫസറ ഖുലൂബനാ ദാകൽ അതാഉ. നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യം, തങ്ങൾക്ക് എപ്പോഴാണോ തൃപ്തിയാകുന്നത്, നമ്മളിൽ ഒരാള് പോലും നരകത്തിൽ കടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തിയുള്ള കാര്യമല്ല, തങ്ങൾക്ക് സമാധാനം നൽകുന്ന കാര്യമല്ല. നമ്മൾ ആരെങ്കിലും ഒരാൾ അബദ്ധത്തിൽ വീഴുന്നത് തങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമല്ല. അങ്ങനെ നമ്മളോട് കടപ്പാടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അഥവാ നമ്മളെ വാത്സല്യത്തോടെ കാണുന്ന മുത്തുനബി തങ്ങൾ, ആ മുത്തുനബി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഏതാണ്? വഹുവ ബിൽ ഉഫുഖിൽ അഅലാ. മുത്തുനബി തങ്ങൾ അത്യുന്നത മണ്ഡലത്തിൽ എത്തി അല്ലാഹുവുമായി സംഭാഷണം നടത്തിയ നിമിഷം, അതുപോലെ ഒരു നിമിഷം ഈ ഭൗതിക ലോക ജീവിതത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ വീട് എവിടെയാണ്, അല്ലെങ്കിൽ യഥാർത്ഥ സ്ഥാനം എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കരുണ ചെയ്യാൻ വേണ്ടി ഒരു 63 കൊല്ലത്തെ വിസിറ്റിംഗിന് വേണ്ടി ഭൂമി ലോകത്തേക്ക് വന്നതാണ്, അല്ലാഹു അയച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം എവിടെയാണ്? അൽ ഉഫുഖുൽ അഅലാ, അത്യുന്നതമായ മണ്ഡലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവാസ കേന്ദ്രം. അതുകൊണ്ടല്ലേ വഫാത്തിന്റെ സമയത്ത് അവിടുത്തെ വിയോഗമാണോ തിരഞ്ഞെടുക്കുന്നത്, ഈ ഭൂമിയിൽ നിലനിൽക്കാനാണോ അവിടുന്ന് തിരഞ്ഞെടുക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ റഫീഖുൽ അഅലയെ തിരഞ്ഞെടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങൾ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് ലളിതമായി സമയത്ത് വിനീതമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ സദസ്സിൽ വെച്ച് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്, ഈ ലോകത്ത് വെച്ച് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം يَتْلُو عَلَيْهِمْ آيَاتِهِ وَيُزَكِّيهِمْ وَيُعَلِّمُهُمُ الْكِتَابَ وَالْحِكْمَةَ وَإِنْ كَانُوا مِنْ قَبْلُ لَفِي ضَلَالٍ مُبِينٍ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ഈ ഉലകത്തിന്റെ ഉടയവൻ ഈ പ്രപഞ്ചത്തിൽ ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? ഹം റസൂലുള്ളാഹ് കേ
നമ്മൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളുകളാണ്. അതിലേറെ ഒരു ബഹുമാനം നമുക്ക് ഈ ലോകത്ത് കിട്ടാനില്ല. കാരണം ഈ സമുദായത്തിന്റെ മൂല്യമറിയുമോ? ഈ സമുദായത്തിലെ ഒരു അംഗമാകാൻ കഴിഞ്ഞ കാല പ്രവാചകന്മാര് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഉമ്മത്തെ മുഹമ്മദിൽ ഒരു അംഗമായിരുന്നു എങ്കിൽ എന്നാഗ്രഹിച്ചു പോയ അമ്പിയാക്കന്മാര് കഴിഞ്ഞുപോയി. അങ്ങനെയുള്ള സമുദായത്തിലെ അംഗങ്ങളാണ് നമ്മൾ. മാത്രമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തു, ലൗ കാന മൂസ ഹയ്യൻ ലമാ വസഅഹു ഇല്ലത്തിബാഇ. മൂസ അലൈഹിസ്സലാം ജീവിച്ചിരുന്നുവെങ്കിൽ അവിടുന്ന് എന്നെ അനുകരിക്കുകയല്ലാതെ അവിടുത്തെ ശരീഅത്ത് പ്രബോധനം ചെയ്യാൻ നിയമമില്ല. എന്നെ അനുകരിക്കുകയും എന്നെ അനുസരിക്കുകയുമാണ് മൂസാ നബി അലൈഹിസ്സലാമിനുള്ള നിയമം. അതുപോലെ അറിയുമോ, ഈ ഉമ്മത്തിൽ വരാനുണ്ട് ഒരംഗമായി സമുദായത്തെ നവോത്ഥാനം നടത്താൻ ഒരു നബി വരാനുണ്ട്. ആ നബി ആരാണ്? അല്ലാഹു ഉപരിലോകത്തേക്ക് വിളിച്ച് സംരക്ഷിക്കുന്ന ഈസാ അലൈഹിസ്സലാം. ഇനി ഈ ഭൂവിധാനത്തിലേക്ക് വരുമ്പോൾ ഈ ഉമ്മത്തിന്റെ നവോത്ഥാനത്തിനാണ് പ്രവർത്തിക്കുന്നത്, അവിടുത്തെ ശരീഅത്തിന് വേണ്ടിയല്ല. ഈ ബഹുമാനങ്ങളെല്ലാം ഉള്ള സമുദായമാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ സ്ഥാനം ഏതാണ്? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബീ വസല്ലമ തങ്ങളുടെ അനുയായികളാണ് എന്നതാണ്. പടച്ചവൻ നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം, ആ മുത്തു നബി തങ്ങൾക്ക് ഈ ലോകത്ത് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ഓർമ്മയാണ് ദിക്റാ ലൈലത്തുൽ ഇസ്റാഇ വൽ മിഅ്റാജ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാഇന്റെയും മിഅ്റാജിന്റെയും രാവ്, അതിനെ നമ്മൾ ഓർക്കാൻ പോവുകയാണിവിടെ, അനുസ്മരിക്കാൻ പോവുകയാണിവിടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വിശേഷപ്പെട്ട രണ്ട് യാത്രകളെ നമ്മൾ ഓർക്കുകയാണ്. അത് കേവലമായ ഒരു യാത്രയല്ല, പതിനായിരക്കണക്കിന് മുഅ്ജിസാത്തുകളെ ഒരുമിച്ച് കൂട്ടിയ ഒരു യാത്രയാണ്. പതിനായിരക്കണക്കിന് മുഅ്ജിസാത്തുകളെ ഒരുമിച്ച് കൂട്ടിയ ഒരു യാത്രയാണ്. അതെങ്ങനെയാണ് പറയാനാവുക? ഒരു രാത്രിയുടെ ശകലം കൊണ്ട് പതിനായിരക്കണക്കിന് മുഅ്ജിസാത്തുകളെ നിറച്ചു വച്ചിരിക്കുന്ന ഇസ്റാഉം മിഅ്റാജും നൽകിയ റബ്ബ് ഇസ്റാ പറയാൻ തുടങ്ങുമ്പോ തന്നെ പ്രയോഗിച്ചത് എങ്ങനെയാണ്? സുബ്ഹാനല്ലദീ അസ്റാ. എത്ര വലിയ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്! അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. എങ്ങനെയുള്ള അല്ലാഹുവാണ് ആകാശഭൂമികളെ പടച്ച റബ്ബ് എന്നതല്ല അവിടെ പറയാൻ പോണത്. ആകാശഭൂമികളെ പടയ്ക്കാൻ നിമിത്തമായി പടച്ചവൻ വെച്ച പുണ്യപ്രവാചകർക്ക് നൽകിയ ഒരു യാത്രയാണ് പറയാൻ പോകുന്നത്. അതേ സുബ്ഹാനല്ലദീ അസ്റാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബീ വസല്ലം തങ്ങളുടെ രാത്രി യാത്രയെ കുറിച്ച് പറയാൻ പോവുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദീ. അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. എങ്ങനെയുള്ള റബ്ബാണ് അസ്റാ ബിഅബ്ദീ, അവന്റെ ഏറ്റവും ബഹുമാനമുള്ള ദാസനെ രാത്രിയിൽ പ്രയാണം ചെയ്യിച്ച അല്ലാ. ഏറ്റവും ബഹുമാനമുള്ള അടിമയെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? വിശദാംശങ്ങളിലേക്ക് ഞാൻ പോണില്ല. ഏറ്റവും പ്രിയപ്പെട്ട ദാസനെ, ഏറ്റവും ബഹുമാനമുള്ള അടിമയെ ബിഅബ്ദീ എന്ന് അല്ലാഹുവിലേക്ക് ചേർത്തു പറയുന്നതിന്റെ ബഹുമാനം എത്ര വലുതാണ്!
അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു വതആല മുൽക്കുഹു വതആല ഫീ ഉലാ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആല രാത്രിയിൽ യാത്ര ചെയ്യുകയാണ് മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹു ആദ്യമായി പടച്ച ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ഇബാദത്തിന്റെ ലക്ഷ്യകേന്ദ്രമായി നിശ്ചയിച്ച കഅബയുടെ സന്നിധാനത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു യാത്ര തുടങ്ങുകയാണ്. ഇത് വിശദീകരിക്കാൻ എത്ര നാള് വേണം? വിശദീകരിച്ച ഇമാമുകളുടെ ഗ്രന്ഥങ്ങൾ എത്രയാണ്? ബഹുമാനപ്പെട്ട അല്ലാമ മുഹമ്മദ് അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി തങ്ങളുടെ വഹുവ ബിൽ ഉഫുഖിൽ അഅലാ എന്ന മനോഹരമായ ഒരു ഗ്രന്ഥമുണ്ട്. അത് ഇസ്രായിനെയും മിഅ്റാജിനെയും മാത്രം പ്രമേയമാക്കിയതാണ്. അതിന്റെ അവലംബ കൃതികൾ ഏകദേശം 200 ചില്ലാനം ഗ്രന്ഥങ്ങളുണ്ട്. ലോകത്തറിയപ്പെട്ട നിരവധി ഇമാമുകൾ ഇസ്രാഉം മിഅ്റാജും സ്വന്തമായി പ്രമേയമാക്കി ഗ്രന്ഥമെഴുതിയിട്ടുണ്ട്. അല്ലാമ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനുണ്ട്, ഇമാം ഇബ്നു കസീർ എന്നിവർക്കുണ്ട്. ഇതുപോലെ എത്രയെത്ര ഇമാമിങ്ങൾ ഇസ്രാ മിഅ്റാജ് മാത്രം അതാ പ്രമേയമായി രചന എഴുതി. ആധുനിക പണ്ഡിതന്മാരും എഴുതി. ഷെയ്ഖ് മുഹമ്മദ് മുത്തവല്ലി ഷെഹ്റാവിയെ പോലെയുള്ളവർ. അപ്പോൾ ഇസ്രാ മിഅ്റാജിന്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ ലോകമാണ്, മഹാത്ഭുതങ്ങളുടെ ലോകമാണ്. അതിന്റെ ശാസ്ത്രീയ വിചാരങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മുത്തുനബി തങ്ങളെ യാത്ര ചെയ്യിക്കുകയാണ്. ഇലൽ മസ്ജിദിൽ അഖ്സ, അങ്ങേയറ്റത്തുള്ള പവിത്രമായ മസ്ജിദുൽ അഖ്സയിലേക്ക്. മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാണ് ഇത്. സാധാരണയുള്ള യാത്രയല്ല. പ്രിയമുള്ളവരെ, മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് വരെയുള്ള ഈ യാത്രയുടെ പേരാണ് ഇസ്രാ എന്ന് പറയുന്നത്. ബുസൈരി ഇമാം റളിയല്ലാഹു എന്ന് പറഞ്ഞില്ലേ, സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ലുലമി. എത്ര മനോഹരമായ ആഖ്യാനമാണിത്! എത്ര സൗന്ദര്യമുള്ള ആവിഷ്കാരമാണിത്! ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ പുണ്യപ്രവാചകരെന്ന തിങ്കളുടെ മേലുള്ള തിങ്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംബോധനയായി ബുസൈരി ഇമാം തങ്ങൾ പറയാണ്, സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി, മക്കാ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ സന്നിധാനത്തിലേക്ക് രാത്രിയിൽ യാത്ര ചെയ്യിച്ചു മുത്തേ. മാഷാ അല്ലാഹ്, ഈ യാത്രയാണ് ഇസ്രാ. ഈ യാത്ര തന്നെ എത്രമാത്രം അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബി വസല്ലം തങ്ങളുടെ ഒരു ജീവിതത്തിന്റെ ഒരു നിമിഷമാണ്, അല്ലെങ്കിൽ ഒരു രാത്രിയുടെ ഒരു അംശമാണ്. ഈ ആയത്തിനെ കുറി ഈ ഒരു യാത്രയെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്, മിഅ്റാജിനെ കുറിച്ചല്ല പറയുന്നത്. എന്തിനാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ബൈത്തുൽ ഹറാമിൽ നിന്ന് യാത്ര ചെയ്യിച്ചത്? ഇവിടെ ഒരുപാട് വിഷയങ്ങൾ ആലോചിക്കാനുണ്ട്. മിഅ്റാജിനെ കുറിച്ചല്ല പറയണതിൽ നുരിയ ഹോമിൻ ആയാത്തിന, യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആയാത്തുകൾ മുഴുവൻ ഉപരലോകത്താണ് കൂടുതൽ. അള്ളാഹുവിന്റെ ആയാത്തുകൾ കൂടുതലുള്ളത് ഉപരിലോകത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ വാനലോകത്തേക്ക് ഉയർത്തുന്നത്.
അതുകൊണ്ടാണ് മിക്കപ്പോഴും ആകാശഭൂമികളുടെ സൃഷ്ടാവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ആകാശത്തെ പറയുന്നത് സമാവാതി വൽ അർദ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ മഹാലോകങ്ങൾ മുഴുവനും മേലെയാണ്. ആകാശത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അല്ലാഹുവിന്റെ മലക്കുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതും ഇമാം ബുഖാരി സ്വഹീഹിൽ പറഞ്ഞതാണ്. ആകാശഭൂമികൾ മുഴുവനും നിബിഡമായിരിക്കുകയാണ്. ആകാശഭൂമികൾ മുഴുവനും നിബിഡമായി മഹാന്മാരായ മലക്കുകളുണ്ട്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ ആലോചനകളുടെ അത്ഭുതങ്ങൾ കൂടുതൽ നിറച്ചു വച്ചിരിക്കുന്നത് ഉപരിലോകത്തേക്കാണ്. പ്രിയമുള്ളവരെ, ആ യാത്രയെ കുറിച്ചല്ല പറയുന്നത്, അതിന് മുമ്പുള്ള യാത്ര തന്നെ ഒരു മഹാത്ഭുതമാണ്. പിന്നെയുണ്ടോ മിഅ്റാജിനെ കുറിച്ച് പറയാൻ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 ദൃഷ്ടാന്തങ്ങളെ നിറച്ചു വെച്ചുകൊണ്ടാണ് ബൈത്തുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ അഖ്സയിലേക്ക് ആ ബൈത്തുൽ അഖ്സയിൽ എത്തിയപ്പോൾ എന്റെ പ്രിയമുള്ള ഉമ്മമാര് സഹോദരിമാര് ചെറുപ്പക്കാര് അറിയണേ, നമ്മുടെ എല്ലാമെല്ലാമായ ഹൃദയത്തിന്റെ ആനന്ദമായ ആനന്ദങ്ങളുടെ പര്യായമായ ഈ ലോകത്തുള്ള വർണ്ണനയുടെ മുഴുവൻ വാചകങ്ങളും ഒരുമിച്ച് പറഞ്ഞാലും തീരാത്ത അത്ഭുതങ്ങളുടെയും ആദരവുകളുടെയും ആത്മാഭിനേശങ്ങളുടെയും മുഴുവനും നിറ പറയായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളെ ബൈത്തുൽ അഖ്സയിൽ വിളിച്ചു വരുത്തിയിട്ട് അവിടെ സ്വീകരിക്കാൻ വന്നതാരാണ്? വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂൻ. എല്ലാ അമ്പിയാക്കന്മാരെയും അവിടെ വിളിച്ചു വരുത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ എല്ലാ അമ്പിയാക്കന്മാരും ഉണ്ട് അവിടെ. ആദം അലൈഹിസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാം വരെയുള്ള എല്ലാ നബിമാരും ഹാജരുണ്ട് ബൈത്തുൽ അഖ്സയിൽ. ആരെ സ്വീകരിക്കാൻ? നമ്മുടെ കൽബിന്റെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയുണ്ട്. മുത്തുനബി തങ്ങളുടെ മുമ്പിൽ അവരെ ഹാജരാണ്. അവിടെ ഇമാമായി നിൽക്കുന്നതാരാണ്? വേറെ ആരുമല്ല, ഇമാമുൽ അംബിയാ. അംബിയാക്കന്മാരുടെ മുഴുവനും നേതാവായ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ എല്ലാമെല്ലാമായ ഹബീബായ തങ്ങളെ ഇമാമായി നിർത്തിയിട്ട് നിസ്കരിക്കുകയാണ് മസ്ജിദുൽ അഖ്സയിൽ. ഈ സംഭവങ്ങളെ ഒന്ന് ഓർത്തെടുക്കാനുള്ള സമയമാണ് റജബ് 27. നമ്മുടെ ഹബീബായ മുത്തുനബി തങ്ങളെ കഴിഞ്ഞ കാല പ്രവാചകന്മാരെ മുഴുവനും ഹാജരായി സ്വീകരിക്കുമ്പോ ആ യാത്രയെ ഒന്ന് ഖുർആനിൽ ഉറപ്പിച്ചു വെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇവിടെയുള്ള പ്രവാചകന്മാരോട് മുഴുവനും തങ്ങളൊന്ന് ചോദിക്കണേ, അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂൻ, നിങ്ങളെല്ലാം തൗഹീദിന്റെ പ്രബോധനം നടത്താൻ വേണ്ടി വന്നവരല്ലേ? നമ്മുടെ എല്ലാവരുടെയും ആദർശം ഒന്നു തന്നെയല്ലേ? ഒന്ന് ചോദിച്ചേക്കണേ. മുത്തുനബി തങ്ങൾ ചോദിച്ചു, അമ്പിയാക്കന്മാര് പറഞ്ഞു, മുഫസ്സിറുകൾ വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലം തങ്ങൾ ചോദിച്ചു, അമ്പിയാക്കന്മാര് മുഴുവനും പറഞ്ഞു, അതെ, ഞങ്ങൾ എല്ലാവരും തൗഹീദിന്റെ ഉത്ബോധനത്തിന് വേണ്ടി തന്നെ വന്നവരാണ്. അവിടുന്ന് പറഞ്ഞ ആശയങ്ങൾ നമ്മുടേതെല്ലാം ഒന്നു തന്നെ.
ആ സമ്മേളനം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതേ രാത്രിയിൽ തന്നെ ബൈത്തുൽ ഖുസൈൻ ആകാശമണ്ഡലങ്ങളിലേക്ക് ഉയർത്തുന്ന ഒരു യാത്രയാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. അതിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ രണ്ടും വിശദീകരിക്കുന്നില്ല. അൽഹംദുലില്ലാ, ഒരു 4 മണിക്കൂർ പ്രസംഗം നിങ്ങൾക്ക് ഓൺലൈനിൽ കേൾക്കാം. ഇസ്റാ റജബിന്റെ സന്ദേശം എന്ന പ്രഭാഷണത്തിലും ഇസ്റാ മിഅ്റാജ് എന്ന പ്രഭാഷണത്തിലുമായി അത് വിശദീകരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതിന്റെ ഒരു സംഭവത്തിലേക്കും ഞാൻ പോകുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങൾ ബൈത്തുൽ ഖുസൈൽ നിന്ന് ആകാശമണ്ഡലങ്ങളിലേക്ക് ഉയരുകയാണ്. അവിടെ വാഹനങ്ങളില്ല, പേടകങ്ങളില്ല, NSLV ഇല്ല. ലോകത്തെ പേടക വാഹന സഞ്ചാരങ്ങളുടെ ചിന്ത തുടങ്ങിയിട്ടില്ല. അതിന്റെ മുന്നേ ഉള്ള കാലത്താണ്, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോക ഗുരുവായ തിങ്കൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ നേതാവ് യാത്ര ചെയ്തു പോവുകയാണ്. എവിടേക്ക്? ഒരു കവചവും ധരിച്ചിട്ടില്ല, ഒരു പരിശീലനവും നേടിയിട്ടില്ല. ഇന്ന് ബഹിരാകാശ സഞ്ചാരികൾ നേടുന്ന കവചങ്ങൾ കണ്ടിട്ടില്ലേ? അവര് നേടുന്ന പരിശീലനങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളെ മാഗസിനുകളിൽ വായിക്കുന്നില്ലേ? അങ്ങനെ ഒരു പരിശീലനവും ആവശ്യമില്ല. കാരണം ഇതാരാണ്? ഈന മുഴുവനും കാരുണ്യത്തിന്റെ നേതാവിനെ കടന്നു വരാൻ വേറെ ഒരു കവചത്തിന്റെ ആവശ്യമെന്ത്? ആകാശഭൂമികളുടെ കാരുണ്യമായ മുത്തുനബി തങ്ങൾക്ക് സ്വന്തം തറവാടിന്റെ ഭാഗമല്ലയോ ഇതെല്ലാം? സ്വന്തം തറവാടിന്റെ ഭാഗമാണ്, വീട്ടിലെ ഒരു റൂമാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത പ്രവർത്തന പരിധിയുടെ ഒരു മേഖലയാണത്. അവിടെ പോകാൻ വേറെ ആരുടെയും പെർമിഷൻ ആവശ്യമില്ല. അല്ലാഹു ജല്ല ശൈനുഹു അവന്റെ മാത്രം പെർമിഷൻ മതി. കാരണം ഇതെല്ലാം മുത്തുനബി തങ്ങൾക്ക് അള്ളാഹു കൊടുത്തതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത വീട്ടിൽ പെട്ടതാണ്. എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധികാര കേന്ദ്രമാണ്. അതുകൊണ്ടല്ലേ ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ് ആസമാനോ മേ ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ് ആസമാനോ മേ മദീന രാജധാനി ഹേ ദോ ആലം പർ ഹുകൂമത് ഹേ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദീയ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് ഭൂമിലോകത്തേക്ക് വന്നത്. വാനലോകത്തെ മുഴുവനും മഹമ്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള പ്രത്യേക അധികാരമാണ് ഉപരിലോകത്ത്. ഭൂമിലോകത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു ശരീഅത്ത് നടപ്പിലാക്കി എല്ലാ ശരീഅത്തിന്റെയും പൂർത്തീകരണത്തിന് വന്നതാണ്. ഉപരിലോകം അങ്ങനെയല്ല. അവിടെയുള്ള അംലാക്കുകൾ മുക്കല്ലഫീങ്ങളല്ല. അവിടുത്തെ അത്ഭുതങ്ങൾ ലോകത്തെ അത്ഭുതങ്ങളല്ല. അവിടെ അധികാരപൂർവം കടന്നു ചെല്ലുന്ന നേതാവാണ്. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മുഹമ്മദീയമായ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഒരു ശരീഅത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഭൂമിലോകത്ത് മുത്തുനബി തങ്ങൾ വന്നത്. വാനലോകത്ത് തങ്ങൾ കടന്നു ചെല്ലുന്നത് ഒരു ശരീഅത്തിന്റെ പ്രയോഗത്തിന് വേണ്ടിയല്ല, അധികാരപൂർവം അവിടുത്തെ സന്ദർശന മേഖലയിലേക്കാണ് കടന്നു ചെല്ലുന്നത്. രണ്ടും രണ്ടു തന്നെ. അതുകൊണ്ടാണ് ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ് ആസമാനോ മേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാനലോകത്തെ അഹ്മദാണ്, ഭൂമി ലോകത്തെ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദ്യോഗിക സന്ദർശനത്തിന് വേണ്ടി ഉപരിലോകത്തേക്ക് ചെന്നപ്പോൾ തലകാലങ്ങളുടെ ആവശ്യമില്ലാത്ത അല്ലാഹു തആല മുത്തുനബി തങ്ങളെ സ്വീകരിച്ചു. അല്ലാഹുവിന്റെ മുമ്പിൽ കാണിക്കയായി മുത്തുനബി തങ്ങൾ വെച്ചത് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. തിരുകാഴ്ചകളും എല്ലാ കാണിക്കകളും എല്ലാ സമ്മാനങ്ങളും തങ്ങൾക്കു മുമ്പിൽ ഞാൻ വെക്കുകയാണ്. എല്ലാം അല്ലാഹുവെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് മുത്തുനബി തങ്ങൾ. എല്ലാം നിനക്കുള്ളതാണ്, എല്ലാത്തിന്റെയും അധിപൻ നീയാണ്. അതുകൊണ്ട് എല്ലാ തിരുകാഴ്ചകളും എല്ലാ മംഗളങ്ങളും നിനക്ക്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യഭിവാദ്യം ചെയ്യുകയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബീ. ഓ നബിയായിട്ടുള്ളവരെ, എല്ലാ രക്ഷയും തങ്ങൾക്ക് അറിയിക്കുകയാണ്, എല്ലാ കടാക്ഷങ്ങളും തങ്ങൾക്ക് നൽകുകയാണ്. അപ്പൊ മുത്തുനബി തങ്ങൾ അല്ലാഹുമായി സംഭാഷണം നടത്തിയപ്പോ പറഞ്ഞ വാചകമാണ് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. ആ സമയത്ത് അല്ലാഹു തആല തിരിച്ച് അഭിവാദ്യം ചെയ്തതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബീ വറഹ്മത്തുല്ലാഹി വബറകാതു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കൂട്ടിപ്പിടിച്ചു. അതാണ് അന്നബിയുൽ ഉമ്മീ, ഉമ്മത്തിനെ കൂട്ടിപ്പിടിക്കുന്ന റസൂലുള്ളാഹി. ഉമ്മത്തീ എന്നതിൽ നിന്നാണ് ഉമ്മീ എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. ഇമാം ഖാളി ഇയാദ് തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ അപ്പോൾ അണച്ചു കൂട്ടി അങ്ങ് പിടിച്ചു. നമ്മൾ വലിയ ഉസ്താദ്മാരെടുക്കൽ പോയി മുസാഫഹ ചെയ്യുമ്പോൾ ഉസ്താദിനോട് കാര്യം പറഞ്ഞ ഉടനെ പറയും, ഉസ്താദേ ഇതെന്റെ മോനാണ്, അണച്ചു കൂട്ടി കാണിച്ചു കൊടുക്കും. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല എല്ലാ കടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും അങ്ങ് ആശംസിച്ചപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അസ്സലാമു അലൈനാ, അല്ലാഹുവേ എനിക്ക് നിന്റെ എല്ലാ രക്ഷയും വേണം, എനിക്ക് മാത്രം പോരാ. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എന്റെ അനുയായികൾക്കും വേണം, എന്റെ ഉമ്മത്തിനും വേണം. നമ്മളെ കൂട്ടിപ്പിടിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കുമ്പോ വോട്ട് പിടിക്കാൻ വേണ്ടി MLA വരും, കാൻഡിഡേറ്റ് വരും. MLA ആയി പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, മണ്ഡലം മറന്നു. പിന്നെ എവിടെങ്കിലും വല്ല കമ്മീഷനും കിട്ടിയാൽ പാർട്ടി മാറാൻ പറ്റുമെന്നാ നോക്കുക. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല, ഏറ്റവും അത്യുന്നതമായ പദവിയിലെത്തിയപ്പോൾ അല്ലാഹു ആകുന്ന ജല്ല ജലാലായ റബ്ബ് തബാറക വ തആല അല്ലാഹു തആല പ്രത്യേകമായ അനുഗ്രഹം അങ്ങ് നേർന്നപ്പോൾ നമ്മളെ കൂട്ടിപ്പിടിച്ചു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവേ മുത്തുനബി തങ്ങൾ അണച്ചു കൂട്ടിപ്പിടിച്ച ഇബാദുല്ലാഹി സ്വാലിഹീനിൽ ഞങ്ങളെ ചേർത്തു തരണേ അല്ലാഹ്. ആ അണച്ചു കൂട്ടിപ്പിടിച്ചു ഈ ഒരു അത്തഹിയാത്തിന്റെ മൂല്യം എന്റെ ഉമ്മമാരറിയണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ അഭിവാദ്യം ചെയ്തത്, അല്ലാഹു തആല മുത്തുനബി തങ്ങളെ പ്രത്യഭിവാദ്യം ചെയ്തത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ കൂട്ടിപ്പിടിച്ചത് ഇത് മൂന്നും ചേർത്ത് വെച്ചതാണ് അത്തഹിയാത്ത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അഞ്ചു നേരം ഓരോ ദിവസവും നിർബന്ധമായി നിങ്ങൾ ഓർക്കണം. അതിനാണ് അല്ലാഹു തആല ഒരു സമ്മാനം നൽകിയത്. അന്ന് അഞ്ചു നേരത്തെ നിസ്കാരം അല്ലാഹു തആല സമ്മാനം നൽകി. നമുക്കെല്ലാവർക്കും കൂടി അല്ലാഹു തആല അഞ്ചു നേരത്തെ നിസ്കാരം, 50 നേരത്തെ മൂല്യമുള്ള അഞ്ചു നേരത്തെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുകയാണ്. അഞ്ചു നേരത്തെ ആരാധനയാണ്, മൂല്യം 50 വഖത്തിന്റേതാണ്. അങ്ങനെയുള്ള ഒരു നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയപ്പോൾ നമ്മളാകുന്ന അനുയായികളെ, നമ്മളാകുന്ന മക്കളെ, നമ്മളാകുന്ന ഉമ്മത്ത് എന്റെ സമ്മാനം കൊണ്ട് സന്തോഷിക്കുമെന്ന് കരുതി മുത്തുനബി തങ്ങൾ വാങ്ങിക്കൊണ്ടു വന്നതാണ് എന്റെ മക്കള് സന്തോഷത്തോടെ ഇത് നോക്കിക്കോളൂ എന്ന് വെച്ചിട്ട് വാപ്പ വാങ്ങിക്കൊണ്ടു വരുന്നത് പോലെ മോമിനീങ്ങളുടെ മുഴുവനും അർവാഹകളുടെ ഉപ്പയാണ് മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നതാണ് അഞ്ചു നേരത്തെ നിസ്കാരം. ആ നിസ്കാരത്തോട് നമുക്ക് ബഹുമാനമുണ്ടോ മുഅ്മിനീങ്ങളെ? എന്നാൽ ആ സമ്മാനത്തോടുള്ള ബഹുമാനമാണ് അഞ്ചു നേരത്തെ നിസ്കാരം നമ്മൾ ദായിമാക്കണേ. ഒരു നിലക്കും ജീവിതത്തിൽ നിസ്കാരം കലായിക്കൂടാ. ആ നിസ്കാരം എപ്പോഴാണ് നിർവഹിക്കേണ്ടത്? മാദാ മഅഖലുഹു സാബിതാ, ഫതുഹുൽ മുഈനിൽ എഴുതിയില്ലേ, വിവേകമുള്ളിടത്തോളം കാലം നിസ്കാരം നിർബന്ധമാണ്. ഓർമ്മ നമുക്കുണ്ടോ? സ്ത്രീകൾക്കാണെങ്കിൽ ശുദ്ധി കൂടി പരിഗണിക്കണം. വിവേകമുള്ള കാലത്തോളം നിസ്കാരത്തിൽ നിന്ന് ഒഴിവല്ല. വിവേകമുള്ള കാലത്തോളം നിസ്കാരത്തിൽ നിന്ന് ഒഴിവല്ല. രോഗിയായാലും യാത്രക്കാരനായാലും കച്ചവടക്കാരനായാലും കർഷകനായാലും നിത്യജോലി ചെയ്യുന്നവനായാലും നിസ്കാരത്തിൽ നിന്നൊരു എക്സ്ക്യൂസ് ഇല്ല. അതുകൊണ്ട് മിഅ്റാജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ എന്താണ്? നിസ്കാരം തന്നെയാണ്. അതുകൊണ്ടല്ലേ അബുൽ ഹസൻ അൽ കാക്കൂറവി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ് അല്ലാഹുവിലേക്കാണെങ്കിൽ നമ്മുടെ മിഅ്റാജ് ഇലാ ഖദമൈ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദങ്ങളുടെ അടിയിലേക്കാണ്. മുത്തുനബി തങ്ങളുടെ ആ മിഅ്റാജ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്കുള്ള മിഅ്റാജ് അസ്സലാ. അഞ്ചു നേരവും നമുക്ക് മിഅ്റാജ് ഉണ്ട്. അപ്പൊ ആ മുഹൂർത്തം ഓർത്തുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ സൂറത്തു ശർഹിന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയില്ലേ ഈ സ്വലാത്ത് തഹിയ്യാത്തിന്റെ ബഹുമാനം? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ നിന്നാണ് എല്ലാം ലോകത്തിന് കിട്ടുന്നത് എന്ന് വിശദീകരിക്കുമ്പോൾ, എല്ലാം ലോകത്തിന് കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് എന്ന് വിശദീകരിച്ചു പറയുമ്പോഴാണ് വാനലോകത്തെയും ഭൂമിലോകത്തെയും നമുക്ക് ഓരോരുത്തർക്കും ഈ അസ്സലാമു അലൈക അയ്യുഹ നബിയിലൂടെ നൽകുന്ന ബഹുമാനത്തിന്റെയും കാര്യം പറയുന്നത്. ഇവിടെ ഒന്നുകൂടി ഞാൻ പറയട്ടെ, ലോകത്തൊരുപാട് നേതാക്കളും രാജാക്കളും കഴിഞ്ഞുപോയി. എന്നാൽ കോടാന കോടി ജനങ്ങൾ എല്ലാ ദിവസവും അഞ്ചു നേരം മുടങ്ങാതെ സല്യൂട്ട് ചെയ്യുന്ന ഒരു നേതാവ് വേറെ ആരാണ്? സലാം എന്ന് പറഞ്ഞെന്താ? സല്യൂട്ട്, സല്യൂട്ടേഷൻ. അഞ്ചു നേരവും നേതാവിന് അസ്സലാമു അലൈക അയ്യുഹ നബി. ഇതൊരു ഉപചാരത്തിന് വേണ്ടി ആവർത്തിക്കല്ല. ചിലർ വിചാരിക്കും പണ്ടത്തെ മിഅ്റാജിനെ ഓർക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ വെറുതെ ഒന്ന് പറയാണ്. അല്ല,
അത്തഹയ്യാത്തിൽ നമ്മൾ ചൊല്ലുന്ന സലാം ഒരു ഉപചാരത്തിന് വേണ്ടി ഓർക്കുകയല്ല. എല്ലാ ദിവസവും നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സലാം നബി സല്ലല്ലാഹു അലൈഹി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ മുത്തുനബി തങ്ങൾ വന്നാൽ എങ്ങനെയാണോ സലാം പറയേണ്ടത്, ഏത് മാനസികാവസ്ഥയിലാണോ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ പറഞ്ഞതുപോലെ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഹാജരാണ് എന്ന ചിന്തയിലാണ് അത്തഹിയാത്തിൽ നിന്നുകൊണ്ട് സലാം പറയേണ്ടത്. അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഓ നബിയായിട്ടുള്ളവരെ അവിടത്തേക്ക് സലാം. ഈ സലാം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കും. എന്നിട്ട് മുത്തുനബി തങ്ങൾ സലാം മടക്കും. മാ മിൻ അഹദിൻ യുസല്ലിമു അലൈയ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി, നിങ്ങൾ ആര് സലാം പറഞ്ഞാലും അല്ലാഹു തആല എൻ്റെ ആത്മാവ് എന്നിലേക്ക് മടക്കി തരും. എന്നിട്ട് ആ സലാം ഞാൻ മടക്കും. ഇത് പറയുമ്പോൾ മുല്ല അലിയുൽ ഖാരി റഹ്മഹുല്ലാ ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പറഞ്ഞില്ലേ, വസ്തദല്ല മിൻ ഹാദൽ ഹദീസി, ഈ ഹദീസിൽ നിന്ന് അയ്മത്ത് പ്രമാണം പിടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയ്യാണ്, എപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? എല്ലാ സമയത്തും ലോകത്തുനിന്ന് സലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ, എന്നിലേക്ക് എന്റെ ആത്മാവിനെ മടക്കി തന്നിട്ടല്ലാതെ. അപ്പോൾ അമേരിക്കയിൽ എത്രയോ ആളുകൾ ഇപ്പോൾ നിസ്കരിക്കുന്നുണ്ട്, ഈ നാട്ടിൽ എത്രയോ ആളുകൾ ഈശ നിസ്കരിക്കുന്നുണ്ട്, അതുപോലെ UAE മഗ്രിബ് നിസ്കരിക്കുന്നുണ്ട്, അതാ കണ്ടില്ലേ സൗദിയിൽ അസർ നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ഇപ്പോഴും സലാം വന്നുകൊണ്ടിരിക്കുക. ഇതാണ് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തവാത്തറത്തിൽ ദില്ലത്തു വൻ ഖൂലു, പ്രമാണങ്ങൾ ഏറെ ഒന്നാകെ വന്നിട്ടുണ്ട്. അനിഷേധ്യമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശരീഫിൽ ജീവിച്ചിരിക്കുകയാണ്. ജീവിച്ചിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം മഹാനായ ഇബ്നു ഹജ്ർ തങ്ങൾ എഴുതിയ കവിതയാണത്. അൽഹംദുലില്ലാഹ് മലയാളത്തിലേക്ക് ഞങ്ങൾ പരിഭാഷപ്പെടുത്തി വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഇവിടെ കന്നഡക്കാരായതുകൊണ്ട് അത് വാങ്ങാൻ ചിലപ്പോ കഴിയൂല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ് മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന ആ സ്ഥലത്തിന്റെ ബഹുമാനം മാത്രം എഴുതിയ, ഞാൻ തന്നെ എഴുതിയ ഒരു ചെറിയ പുസ്തകം റൗളാ ഷരീഫ് എന്ന പേരിലുള്ളത് മലയാളത്തിൽ ത്വയ്ബ സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. അത് ഈ നാട്ടുകാരിയായ ഒരു സഹോദരി, അത് ആയിഷത്തുൽ ഫായിസ എന്ന ഒരു സഹോദരി കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇതിന്റെ മൂലകൃതി മലയാളത്തിൽ ഞാൻ എഴുതിയതായിരുന്നു, പിന്നീട് ഇവിടെ ആയിഷ എന്ന സഹോദരി കന്നഡയിലേക്ക് കൊണ്ടുവന്നതാണ്. ഇത് നഗരിയിൽ കിട്ടും. നിങ്ങളെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന ആ മഹത്തായ സ്ഥലത്തിന്റെ ബഹുമാനം എന്ത്, അതിൽ ഓരോ പുണ്യപ്പെട്ട സ്ഥലങ്ങൾ ഏതെല്ലാം എന്നാണ് അതിൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ ഖബർ ശരീഫിൽ ജീവിച്ചിരിക്കുകയാണ്. ആ ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് എല്ലാ ദിവസവും അഞ്ചു നേരം നമ്മൾ സലാം പറയുകയാണ്. ഈ സലാം ഒരു ഉപചാരത്തിന് വേണ്ടിയല്ല, കേൾക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സലാം മടക്കുകയാണ്. എന്റെ ഉമ്മപങ്ങന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ വരേണ്ടതാരാണ്? മദീനയിൽ വിശ്രമിക്കുന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്
നമ്മുടെ മനസ്സിൽ വരണം. അതേ തങ്ങളോടാണ് ഞാൻ സലാം പറയുന്നത്, തങ്ങൾ എന്റെ സലാം കേൾക്കുന്നുണ്ട്. തങ്ങളൊന്ന് സലാം മടക്കി തന്നാൽ മാഷാ അല്ലാഹ് രക്ഷപ്പെട്ടുപോയി. നമ്മൾ മോശക്കാരായതുകൊണ്ടാണ് സലാം മടക്കുന്നത് കേൾക്കാത്തത്. നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാതില്ലാത്തത് കൊണ്ടാണ്, നമുക്ക് കേൾക്കാൻ പറ്റുന്ന കൽബില്ലാത്തത് കൊണ്ടാണ് നമുക്ക് സലാം മടക്കുന്നത് കേൾക്കാൻ പറ്റാത്തത്. നമ്മള് പറയുന്ന സലാം വേണ്ട വിധത്തിലല്ലെങ്കിൽ ചിലപ്പോൾ സലാം മടക്കലുണ്ടാവൂല. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം മടക്കുന്നത് കേൾക്കണമെങ്കിൽ അത് കേൾക്കാൻ പറ്റുന്ന ഒരു കാത് നമുക്ക് വേണ്ടേ. ആ കാത് നമുക്ക് വേണമെങ്കിൽ സ്വലാത്തു ജല്ലി ഹബീബായ തങ്ങളിലേക്ക് അടുത്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ചാൽ മുത്ത് നബി തങ്ങൾ സലാം മടക്കുന്നത് കേൾക്കാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഐനിയ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ആ കവിതയിൽ നാല് മഹാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇമാമുൽ ഹദറമി അവരുടെ വിശദീകരണം പറയുന്നുണ്ട്. അവര് അത്തഹിയാത്തിൽ സലാം മടക്കും പറയുമ്പോൾ മദീനയിൽ നിന്ന് മുത്തനബി തങ്ങൾ മടക്കുന്നത് കേൾക്കുന്നവരായിരുന്നു. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു റഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പറയുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യും, വഅലൈക്കുമുസ്സലാം എന്ന് കേൾക്കും. എന്നിട്ട് ആ തഹിയ്യാത്ത് തുടരുക. ഇമാം അഹ്ലി സുന്ന ഫാളിലെ ബറൈൽവി റഹ്മത്തുല്ലാഹി അലൈഹി അങ്ങനെ കേൾക്കുന്ന മഹാനായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം സൈലീ ദഹലാൻ റളിയല്ലാഹു അൻഹു സാധാരണ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ബാഫഖീഹ് താദാത്തുക്കളിൽ ഒരു സയ്യിദിന്റെ കൈ പിടിച്ചിട്ടാണ് മദീനയിലേക്ക് പോവുക. ആ സയ്യിദ് അവർകൾ അത്തഹിയാത്തിൽ സലാം പറഞ്ഞാൽ മടക്കുന്നതിങ്ങനെ കേൾക്കാമായിരുന്നു. അഥവാ ഹബീബായ മുത്തനബി തങ്ങളുടെ സലാം വെയിറ്റ് ചെയ്ത് കേട്ടിട്ടല്ലാതെ അത്തഹിയാത്ത് തുടരൂല. നമ്മുടെ അവസ്ഥ വളരെ മോശമായി പോയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊന്നും ഉയരാനുള്ള സാഹചര്യമില്ലെങ്കിലും അഞ്ചു നേരത്തെ നിസ്കാരം എന്റെ ഹബീബായ തങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാനുള്ള അവസരമാണ് എന്നൊന്ന് ആലോചിച്ചുകൊണ്ട് എനിക്കെല്ലാമെല്ലാം നൽകുന്ന അല്ലാഹു തആല അവനോട് സംഭാഷണം നടത്താനുള്ള സമയമാണ് എന്ന് വിചാരിച്ചിട്ട് നിസ്കാരത്തിലേക്കൊന്ന് ശ്രദ്ധ വേണേ. കലാകുന്ന നടപടി നമ്മുടെ ജില്ല നിസ്കാരം കലാകുന്ന ഒരേർപ്പാടും വേണ്ട. മിഹ്റാജിന്റെ വാർഷികത്തിൽ നമ്മൾ ഓർക്കേണ്ടത് അതാണ്. ഇന്ന് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഒരുപാട് പരീക്ഷണം നേരിടുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ സമുദായത്തിലുള്ള ഒരുപാട് ആളുകൾ താരിഖു സ്വലാത്തുകളായി പോയി. എന്താ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങള് ഡൽഹിയിലും ഹരിയാനയിലും യു പിയിലും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും അങ്ങനെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ ഞങ്ങൾ പോയി. അവിടെയുള്ള സദസ്സിനോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇവിടെ എത്ര ശതമാനം ആളുകൾ നിസ്കരിക്കും? ഒരു സ്ഥലത്തെന്ന് പറഞ്ഞു 5% ആളുകൾ നിസ്കരിക്കും. ഒരു സ്ഥലത്ത് എന്നപ്പോൾ 10%. ഞങ്ങൾക്ക് മാക്സിമം കിട്ടിയത് 20% ആളെ നിസ്കരിക്കുന്നുള്ള ഇന്നാലില്ല. പിന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് എങ്ങനെയാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവുക? അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം എങ്ങനെ വരും? പക്ഷേ എന്റെ പ്രിയമുള്ള മോമിനീങ്ങൾ അറിയണം, ഈ നാട്ടുകാരായ ആളുകളെ പോലെ അല്ല അവിടെയുള്ള ആളുകൾ.
ഇവിടെ ഇന്ന് അൽഹംദുലില്ലാ മഹാനരായ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ അറിവിന്റെ അധ്യായങ്ങൾ പഠിക്കാൻ ഇവിടെ അവസരങ്ങളുണ്ട്. സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ ദർസുണ്ട്. മറ്റു പണ്ഡിതന്മാരുടെ ദർസുകൾ സ്ഥാപനങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. എന്നാൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്നും ഇന്ന് മദ്രസയില്ലാത്ത നാടുകളുണ്ട്. അവരെവിടെ പോയി പഠിക്കാനാണ്? വലിയ പ്രാരാബ്ദമുള്ളവരാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രഭാഷണങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഹിമാചൽ പ്രദേശിലെ മലമുകളിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളെ സ്വീകരിച്ച വീട്ടുകാരുടെ വിദ്യാഭ്യാസം മദ്രസയിൽ അവര് പോയിട്ടേയില്ല. സ്കൂളിൽ അഞ്ചാം ക്ലാസ്സേ ഉള്ളൂ, അവർക്കവിടെ മദ്രസയില്ല. ഇവിടെ നേരത്തെ തങ്ങളവറുകൾ പറഞ്ഞ് 3 കിലോമീറ്റർ ദൂരെ പോയിട്ട് മദ്രസ പോകേണ്ട സമയമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ അവിടെ എന്തിനു വേണമെങ്കിലും 10 കിലോമീറ്റർ പോകണം, മല കയറി ഇറങ്ങണം, ജുമാ നിസ്കരിക്കാൻ 75 കിലോമീറ്റർ ദൂരം പോണം. ജുമാക്ക് പോയി വരുമ്പോഴേക്ക് 150 കിലോമീറ്റർ ആയി. അവിടെയുള്ള ആളുകള് അറിവ് പഠിക്കാൻ അവസരം കിട്ടാത്തതിന് കുറെ ഉപാധികളുള്ളവരായിരിക്കും. അവിടൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം ഇൻഷാല്ലാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടൊക്കെ ചെല്ലുമ്പോ കിട്ടിയ സന്തോഷം എന്താണെന്നറിയോ? നമ്മുടെ ഉസ്താദുമാര് അധ്വാനിച്ച് ഉണ്ടാക്കിയ വെളിച്ചം കൊണ്ട് ചില ഗ്രാമങ്ങളിൽ പള്ളിയും മദ്രസയും കാണും. പഞ്ചാബിൽ ചെല്ലുമ്പോഴും ഹിമാചലിൽ ചെല്ലുമ്പോഴും ഹരിയാനയിൽ ചെല്ലുമ്പോഴും UPയിൽ ചെല്ലുമ്പോഴും എല്ലാം സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുകളെ കൊണ്ടുണ്ടാക്കിയ പള്ളികളുണ്ട്. അല്ലാഹു ഒരുപാട് കാലം അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മളെല്ലാം ആ വഴിക്ക് പോകുന്നത് ഉസ്താദിന്റെ മക്കളെന്ന നിലക്കാണ്. നമ്മൾ സ്വന്തം കണ്ടെത്തിയ വഴികളല്ല, ഉസ്താദ് തുറന്നു വെച്ച വഴികളാണ്. അല്ലാഹു നമ്മുടെ ഉലമാക്കൾക്ക് മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. റയീസുൽ ഉലമാ ഉസ്താദ് അവർകളും താജു ശരീഅ ഉസ്താദ് അവർകളും അല്ലാഹു പൂർണ്ണമായ ആഫിയത്തും ഷിഫാഉം സിഹ്ഹത്തും നൽകട്ടെ. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഓരോരുത്തരും അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. 5 നേരത്തെ ആരാധന എന്ന് പറയുന്നത്, നിസ്കാരം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയാനുള്ള സമയമാണ്. ആ സലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുന്നു, സലാം മടക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലെങ്കിലും ഹബീബായ തങ്ങൾ സലാം മടക്കുന്നതൊന്ന് കേൾക്കാൻ സാധുക്കളായ ഞങ്ങൾക്കൊരവസരം നൽകണം. അല്ലാ, അവിടുത്തെ സ്നേഹത്തിന്റെ മധുരം ഞങ്ങളുടെ കൽബിലൊന്ന് നിറച്ചു തരണം. അല്ലാ, ഞാൻ എവിടുന്ന് തുടങ്ങി എവിടെ പറയണമെന്നറിയില്ല. ഈ ഒരു മാസത്തിൽ നിസ്കാരത്തെ ഓർക്കുകയും മേൽ പറയപ്പെട്ട ഇമാമീങ്ങളെ അനുസ്മരിക്കുകയും ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഈ ലോകത്തുള്ള എല്ലാ വെളിച്ചങ്ങളും തന്നത് മുത്തുനബി തങ്ങളാണ്. ഇമാമുൻ ശാഫഈ തങ്ങളെയല്ലേ ഞാൻ പറഞ്ഞു വെച്ചത്? ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിന് എല്ലാം കിട്ടിയത് മുസ്തമിദ്ദൻ മിൻ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. ഇമാമുൻ ശാഫഈ റളിയല്ലാഹു അൻഹുവിന് വലിയ പ്രയാസമുണ്ടാകുന്ന ദിവസങ്ങളിൽ രാത്രി കിടക്കുന്ന നേരത്ത് വലിയ പരീക്ഷണം നേരിട്ട ആളാണ് ഇമാമുൻ ശാഫഈ തങ്ങൾ. അസൂയാലുക്കളായ ആളുകൾ പറഞ്ഞു, ഇമാം അവരുകളെ കൊന്നു കളയാൻ വേണ്ടി ഹാജരാക്കി ഭരണാധികാരി, പക്ഷേ തൊടാൻ കഴിഞ്ഞില്ല. മഹാനരായ ഇമാമുൻ ശാഫഈ റളിയല്ലാഹു അൻഹുവിന് ടെൻഷൻ ഉണ്ടാകുന്ന രാത്രിയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണും. തങ്ങളെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഒരുപാട് മഹാന്മാരുണ്ടാകും. ആ മഹാന്മാരോടെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഹാദാ വലദി, ഇതെന്റെ മോനാണ്, ഈ മോന്റെ ദർസിൽ നിങ്ങൾ പോണം കേട്ടോ. മുത്തുനബി തങ്ങളുടെ മുന്നിൽ പാത്രത്തിൽ കാരക്കയുണ്ടാകും,
തങ്ങൾ അതെടുത്തു കൊടുക്കും, ഷാഫി ഇമാം തങ്ങൾ കഴിക്കും. ഇത് ശരിയായ സ്വപ്നമാണ്, മധുരം ലഭിക്കുന്ന ഭക്ഷണമാണ്. അങ്ങനെ വരുമ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, മിറാത്തുൽ ജിനാനിലുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയും, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എതിരാളികളുടെ ശല്യം താങ്ങാനാവുന്നില്ല, അവരെ ഏൽപ്പിക്കുന്ന പ്രഹരങ്ങൾ സഹിക്കാനാവുന്നില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ തങ്ങൾ അവിടുന്ന് പറയും, ഓ മോനെ, മുഹമ്മദ് ഇബ്നു ഇദ്രീസ്, വിഷമിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് താങ്ങാണ്. അന സനദുക വ അന ളഹറുക, ഞാൻ നിങ്ങൾക്ക് താങ്ങാണ്, തണലാണ്, വിഷമിക്കണ്ട. പിറ്റേന്ന് ഷാഫി ഇമാമിന് വലിയ സന്തോഷമാണ്. കാരണം ഇന്നലെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദ്യ തന്നു സ്വീകരിച്ചതാണ്. ഇമാം മുസനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അപ്പോൾ ചോദിച്ചു, ഇമാമിന് ഷാഫി തങ്ങൾക്ക് എന്താണ് അവിടുന്ന് സമ്മാനം കൊടുത്തത് എന്ന്. അപ്പോൾ ഇമാം മുസനി തങ്ങളോട്, ആരാണ് ഇമാം മുസനി റഹിമഹുല്ലാ? ഇമാമിന് ഷാഫി തങ്ങളുടെ ശിഷ്യനാണ്, അവിടുത്തെ കിതാബുകൾ ലോകത്തിന് മുഴുവനും കൈമാറി കൊടുത്ത മഹാനാണ്. ഇമാമിന് ഷാഫി തങ്ങളുടെ അർ-റിസാല 700 പ്രാവശ്യം ആവർത്തിച്ച് മുത്താല ചെയ്ത മഹാനാണ് ഇമാം മുസനി റളിയല്ലാഹു അൻഹു. ഓരോ പ്രാവശ്യവും ഞാൻ ആ കിതാബ് നോക്കുമ്പോൾ പുതിയ പുതിയ ആശയങ്ങളാണ് ലഭിക്കുക എന്ന് ഇമാം മുസനി റഹിമഹുള്ള എഴുതിയിട്ടുണ്ട് എന്ന് ഇപ്പോഴിറങ്ങുന്ന അരിസാലയുടെ ആമുഖത്തിലും ചട്ടയിലുമൊക്കെ എഴുതിയിട്ടില്ലേ മുത്തഅല്ലിമുകളെ? ആ മഹത്തായ ഇമാം മുസനി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അവിടുത്തെ പ്രിയപ്പെട്ട ഇമാം ഷാഫിഈക്ക് എന്താണ് അവിടുന്ന് കൊടുത്തത് നബിയേ? അപ്പോൾ പറഞ്ഞു, എന്റെ മോൻ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈക്ക് നാളെ ഹിസാബില്ല. മാഷാഅല്ലാഹ്, ബറാഅത്തു മിനൽ ഹിസാബ്. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അനുഭവിച്ച ത്യാഗം. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു രണ്ടാമത് ബഗ്ദാദിലേക്ക് വരുന്നത് ശിഷ്യനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ്. ആദ്യം ഇമാമിന് ഷാഫി തങ്ങൾ വരുമ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ബഗ്ദാദിലുണ്ട്. പക്ഷേ വേണ്ട പോലെ പരിചയപ്പെടാനായില്ല. പിന്നീട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മക്കത്തേക്ക് പോയി. ഇമാമിന് ഷാഫി തങ്ങളെ കണ്ടു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് കിട്ടാവുന്ന വലിയ കനി കിട്ടിയതുപോലെ ഷാഫി ഇമാം തങ്ങൾക്ക് എല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടിയതുപോലെ. ആ മുഹൂർത്തം ചരിത്രത്തിൽ വായിക്കണം, വലിയ രസമുള്ളതാണ്. അപ്പോൾ മനസ്സിലായി, എന്റെ വിജ്ഞാനങ്ങളെ ചർച്ച ചെയ്യാൻ പറ്റുന്നവരുണ്ട് ബഗ്ദാദിൽ. രണ്ടാമത് ബഗ്ദാദിലേക്ക് വന്നു ഇമാമിന് ഷാഫി തങ്ങൾ റഹിമഹുല്ലാ. 58 കൊല്ലം കൊണ്ട് ഇമാമിന് ഷാഫി തങ്ങൾ ചെയ്തത് എന്തെല്ലാം! ആ ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുതലാക്കുകയാണ്. ആ അഹമ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹുവിനെ എല്ലാ വെളിച്ചവും എനിക്ക് കിട്ടിയത് ഇമാമിന് ഷാഫി തങ്ങളിൽ നിന്നാണെന്ന് പറയുന്നു. ആ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ പറയാതെ പോകാൻ എന്റെ മനസ്സനുവദിക്കില്ല. മുത്തഅല്ലിമുകളെ, നിങ്ങൾ പഠിക്കുന്ന അറബിക് കോളേജിൽ ലൈബ്രറിയിൽ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മുസ്നദ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വായിക്കാൻ നേരം കിട്ടിയില്ലെങ്കിൽ എടുത്തൊന്ന് മുത്തം കൊടുക്കണേ. ആ മുസ്നദ് 22 വർഷം കൊണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ എഴുതിയതിന്റെ ത്യാഗം ഒന്ന് വായിച്ചാൽ വല്ലാത്ത വേദനയുള്ളതാണ്. ചാട്ടവാറ് കൊണ്ട് അടികൊള്ളുമ്പോഴും വീട്ടിൽ തടങ്കലിൽ കഴിയുമ്പോഴും പരീക്ഷണങ്ങളിലെ തീച്ചൂളയിൽ കഴിയുമ്പോഴും അഹമ്മദ് ബിൻ ഹംബൽ നിങ്ങൾക്ക് മനസ്സമാധാനം നൽകിയത് അവിടുന്ന് ക്രോഡീകരിച്ച മുസ്നദാണ്. മുസ്നദ് നമ്മുടെ നാട്ടിൽ ഓതാറില്ല,
മുത്തല്ലിമീങ്ങൾ എടുത്തു നോക്കണം. ഓരോ സ്വഹാബത്തിൽ നിന്നും വന്ന ഹദീസുകൾ, സിദ്ദീഖുൽ അക്ബർ തങ്ങളിൽ നിന്ന് റിവായത്തുകൾ ആദ്യം, ഉമറുൽ ഫാറൂഖ് തങ്ങളിൽ നിന്ന് വന്ന റിവായത്തുകൾ രണ്ടാമത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളിൽ നിന്ന് മൂന്നാമത്, അങ്ങനെ ഓരോ സ്വഹാബത്തിൽ നിന്ന് റിവായത്ത് ഇതിന്റെ ക്രോഡീകരണത്തിൽ കൊടുക്കുന്ന കിതാബുകളാണ് മുസ്നദുകൾ. അതിൽ ഇമാം ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മുസ്നദ് ഒന്നാം നമ്പറാണ്. ആ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മുസ്നദ് എടുത്തുന്ന ചുംബനം കൊടുക്കണം. ആ മുസ്നദിന്റെ ഒരു പ്രത്യേകത അറിയുമോ? അതിൽ ജീവിതത്തിൽ പകർത്താനുള്ള എന്തെല്ലാം ഹദീസുകൾ ഉണ്ടോ അതെല്ലാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ മുസ്നദിൽ എഴുതിയ ഏതെല്ലാം ഹദീസിന്റെ ആശയങ്ങൾ ഒരു വിശ്വാസി ജീവിതത്തിൽ പകർത്തേണ്ടതാണോ അതെല്ലാം പകർത്തിയിട്ടുണ്ട്. ഈ ധൈര്യത്തിൽ ലോകത്താർക്ക് കിതാബ് എഴുതാനാവും. ഞാനിപ്പോ ഈ അടുത്തിടയിൽ മുഖ്തസർ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുപറ്റം വിദ്യാർത്ഥികളോട് ചോദിച്ചു, നിങ്ങൾ സഹീഹുൽ ബുഖാരിയിലെ എല്ലാ ഹദീസും ഒന്ന് കണ്ടിട്ടുണ്ടോ? ഒരു പൂതി ഉണ്ടാവില്ല ഒരു മുത്തയല്ലിമിന്. സഹീഹുൽ ബുഖാരി തുടക്കം മുതൽ ഒടുക്കം ഒരു ഓതിയില്ലെങ്കിലും ഒന്ന് പാരായണം ചെയ്ത് നോക്കാൻ. ഓതി പഠിക്കാൻ ചിലപ്പോ എല്ലാ ക്ലാസ് കോളേജിലും കിതാബ് പൂർത്തിയാക്കാൻ കഴിയില്ല. മുത്തവല്ലി തന്നെ ചിലപ്പോൾ വിശദീകരണത്തോടെ കുറച്ച് ഭാഗവും ബാക്കി തബറുക്കിന് ഓതി പൂർത്തിയാക്കുന്ന കോളേജ് ഉണ്ടാവും. ദൗറത്തുൽ ഹദീസ് നടത്തുന്ന സ്ഥാപനങ്ങൾ അല്ലാത്തടത്ത് ഖദറുസ്സബക്ക് ഓതി ബാക്കി ഓതാൻ സമ്മതം കൊടുക്കും. എന്നാലൊരു മുത്തയല്ലിമിന് ആഗ്രഹം വേണം, എനിക്ക് ഇമാം ബുഖാരി തങ്ങൾ എഴുതിയ സഹീഹുൽ ബുഖാരിയിലെ എല്ലാ ഹദീസും ഒരു വട്ടം ഈ ജീവിതത്തിൽ ഒന്ന് വായിച്ചു നോക്കണം. അർത്ഥം മനസ്സിലാവട്ടെ മനസ്സിലാവാതിരിക്കട്ടെ, ഖത്തുമാക്കാനൊരു ചിന്ത ഉണ്ടാവണം. വലിയ ദുആക്ക് ഇജാബത്തുള്ളതാണ് ബുഖാരി ഖത്തുമാക്കൽ. ഉത്തരേന്ത്യയിൽ രോഗികളുടെ അടുക്കൽ സഹീഹുൽ ബുഖാരി 30 ജുസ്ആയി ബൈൻഡ് ചെയ്തു വെച്ചത്, ആളുകൾ 30 ആളുകൾ വന്നിട്ട് ഓരോ ജുസു ഓതിയിട്ട് മന്ത്രിക്കുകയും മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുകയും രോഗശമനത്തിന് വേണ്ടി മന്ത്രിക്കുകയും മരണപ്പെട്ടവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് ദുആ ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് ഞങ്ങളുടെ ഉസ്താദ് ഉത്തരേന്ത്യയിൽ പഠിച്ചിരുന്ന ഷെയ്ഖുന റയീസുല്ലമ ഉസ്താദിന്റെ ശരീക്ക് മുതുവല്ലൂർ അബ്ദുറഹ്മാൻ ഉസ്താദ്, അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ വലിയ തബറുക്കിന്റേതാണ്, ഇന്ന് പല നാടുകളിലും അങ്ങനെയുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അല്ലാൻ തങ്ങളുടെ ഖത്മുൽ ബുഖാരിയുടെ മജ്‌ലിസിലേക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ദലീലുൽ ഫാലിഹീന്റെ തുടക്കത്തിലില്ലേ മുഅ്മിനീങ്ങളെ, മുത്തഅല്ലിമുകളെ, ആ സഹീഹുൽ ബുഖാരി തുടക്കം മുതൽ ഒടുക്കം വരെ ബറക്കത്തിനൊന്ന് പാരായണം ചെയ്യണേ. ഇന്ന് ചില മുസ്ലിമീങ്ങൾ നടക്കുന്നത് കണ്ടാൽ ലോകത്തുള്ള എല്ലാ കിതാബും പഠിച്ചു കഴിഞ്ഞു സമയം ഫ്രീ ആണെന്ന പോലെയാണ്, ഒന്നും പഠിക്കാനില്ല. മൊബൈലിലും ഫേസ്ബുക്കിലും അങ്ങനെ നടക്ക, എല്ലാ കിതാബും പഠിച്ചു. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ 14,000 റക്അത്ത് അല്ല 20,000-ലേറെ റക്അത്ത് നിസ്കരിച്ചിട്ടാണ് സഹീഹുൽ ബുഖാരി എഴുതിയത്. കാരണം എല്ലാ ഓരോ ഹദീസും എഴുതുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. എല്ലാ ഹദീസും നിസ്കരിച്ചിട്ട് ഇസ്തിഖാറ ചെയ്തപ്പോ എഴുതാൻ സമ്മതം കിട്ടിയിട്ടില്ല. അങ്ങനെ നോക്കിയാൽ 1000-ൽ ചില്ലാനം വരുന്ന മഷായിഖന്മാരിൽ നിന്ന് പഠിച്ച് 1000-ക്കണക്കിന് റക്അത്ത് നിസ്കരിച്ച് 10,000-ക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് സമാഹരിച്ച ആ സഹീഹുൽ ബുഖാരിയുടെ ആവർത്തനം ഒഴിവാക്കിയുള്ള ഒരു 4,000-ൽ ചില്ലാനം ഹദീസ് അല്ലെങ്കിൽ 7,000-ൽ ചില്ലാനം ഹദീസ് ഉള്ള ആ കിതാബ് നമുക്കൊന്ന് പാരായണം ചെയ്ത് തീർക്കാൻ കഴിയുമോ മുഅ്മിനീങ്ങളെ, മുത്തഅല്ലിമുകളെ? വലിയ ബർക്കത്തുള്ള കാര്യമാണ്, വലിയ ബർക്കത്തുള്ള കാര്യം. സഹീഹുൽ ബുഖാരി ദിർസ് നടത്തിയവരെ കുറിച്ച് മാത്രം ഒരു കിതാബുണ്ട്, അതിലുണ്ട് 500 പ്രാവശ്യം ദിർസ് നടത്തിയവർ, 400 പ്രാവശ്യം ദിർസ് നടത്തിയവർ. സഹീഹുൽ ബുഖാരി ദിർസ് നടത്തിയ മഹദികളെ കുറിച്ചൊരു കിതാബുണ്ട്, അവർക്ക് ഇജാസത്ത് കൊടുത്ത വഴികൾ വിശദീകരിക്കുന്ന കിതാബുണ്ട്. അപ്പൊ സഹീഹുൽ ബുഖാരിയെ കുറിച്ച് തന്നെയുള്ള പഠനങ്ങൾ ലോകത്ത് എത്രയോ എത്രയോ എത്രയോ
അപ്പൊ നമുക്ക് ഈ പറയുന്ന മഹാന്മാരുടെ ഒക്കെ പൊരുത്തം വേണം. ഞാൻ എവിടെ നിന്നാണ് ഇവിടേക്കൊക്കെ പോയത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹുൽ ബുഖാരിയും ഇമാം ശാഫിഈ തങ്ങളുടെ റിസാലയും ഇമാം നവവി തങ്ങളുടെ മിൻഹാജും ഇബ്ൻ ഹജർ തങ്ങളുടെ തുഹ്ഫത്തുൽ മുഹ്താജും എല്ലാം വന്നിട്ടുള്ളത് മിൻ നൂരി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അൻവാറിൽ നിന്ന് കിട്ടിയ ശകലമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഇമാമീങ്ങളെ ഓർക്കുമ്പോൾ അവരെല്ലാം മുത്തുനബി തങ്ങളിൽ നിന്ന് കിട്ടിയ വെളിച്ചത്തിന്റെ ശകലമാണെന്ന് മനസ്സിലാക്കി അവിടുന്ന് സമ്മാനമായി നൽകിയ നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട. ഒരു കാര്യം പറഞ്ഞു ഞാൻ എന്റെ സംഭാഷണം നിർത്തുകയാണ്. ഈ മജ്ലിസിൽ നിന്ന് യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയത്തിലേക്കൊന്നും വന്നിട്ടില്ല. നേരം വളരെയേറെ ആയിപ്പോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലം തങ്ങളെ അല്ലാഹു തആല നമുക്ക് തന്നു എന്നതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. അത് പറഞ്ഞൊന്ന് വിശദീകരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിലേക്ക് കടക്കാനുള്ള നേരം വന്നിട്ടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളൊന്ന് ഉള്ളറിഞ്ഞ് സ്നേഹിക്കണം. അതിന് നിരന്തരമായി സ്വലാത്തു ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം. മുത്തുനബി തങ്ങളെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പറയണം, തങ്ങളോടുള്ള ബഹുമാനം പറയണം, മക്കൾക്ക് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം, കുട്ടികൾക്ക് മുത്തുനബി തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഇങ്ങനെ സ്ഥാപിച്ചു കൊടുക്കണം. ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങളിൽ അതാ ഞാൻ നിസ്കാരത്തിന്റെ കുറവ് പറഞ്ഞെങ്കിലും അല്ലാഹു തആല അവരുടെ ഈമാൻ നിലനിർത്തിയിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളിലൂടെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അവിടെയുള്ള ആളുകൾക്ക് മദ്രസയിൽ പോകാൻ അവസരം കിട്ടിയില്ല, അവർക്ക് പഠിക്കാനുള്ള പാഠശാലകളില്ല. എന്നാലും അവരുടെ ഉള്ളിൽ മൂന്ന് കാര്യങ്ങളാണ് അവരുടെ ഈമാൻ നിലനിർത്തുന്നത്. ഒന്ന്, അല്ലാഹു ഉണ്ടെന്ന വിശ്വാസം അവർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. രണ്ടാമത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരേറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ബീഹാറിലെ ഗയിൽ സൈഹൂലി എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടു വർഷം മുമ്പ് ഒരു പള്ളി സ്ഥാപിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവിടെ അരമണിക്കൂർ സംസാരിച്ചപ്പോൾ ആ സംസാരത്തിനിടയിൽ എപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞോ അപ്പോഴെല്ലാം ആ സദസ്സിൽ നിന്നുയരുന്ന സ്വലാത്ത് മാഷാ അല്ലാഹ് എന്റെയും നിങ്ങളുടെയും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ അവർക്ക് നിസ്കാരത്തെ കുറിച്ച് അറിയില്ലെങ്കിലും ഇബാദത്തുകൾ കുറിച്ച് അറിയില്ലെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. മൂന്നാമതായി അവരുടെ ഈമാൻ നിലനിർത്തുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഔസുല്ലാദം തങ്ങളോടുള്ള ബന്ധമാണ്. ഔസേ പാക്ക് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്കെല്ലാം അറിയാം, അഥവാ ഔലിയാക്കളോടുള്ള സ്നേഹമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ് അല്ലാ എന്ന ചിന്ത അവരുടെ കൽബിൽ നിലനിർത്തിയത്. ഈ സ്നേഹങ്ങളാണ് ബഹുമാനങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു, നമ്മുടെ ഓരോരുത്തരുടെയും കൽബിൽ നിറഞ്ഞു വരട്ടെ നമ്മുടെ എല്ലാം എല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലം തങ്ങൾ കണ്ടില്ലേ ഇമാമുൻ നവവി റഹിമഹുള്ള പഠിപ്പിച്ചതും ഇമാമുൽ ഖുറാനി റഹ്മത്തുള്ളാഹി അലൈഹി അൽ കൗസറുൽ ജാരി ഇലാ റിയാദുൽ ബുഖാരി എന്ന കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞതും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ബറക്കത്തെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നും അവിടുത്തെ ആബാ അജ്ദാദ് പിതാമഹന്മാരുടെ പേരുകൾ എഴുതിയത് ഗ്രന്ഥത്തിന്റെ ബറക്കത്ത് കിട്ടാനാണെന്നും
എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്കുള്ള കാണിക്കയാണെന്നും മഹാന്മാർ എഴുതി വെക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും കൽബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കൊന്ന് ചേരണം. എല്ലാത്തിലും ഉപരിയായി മുത്തു നബി തങ്ങൾ നമുക്ക് പ്രിയപ്പെട്ട നേതാവായി വരണം. കണ്ടില്ലേ മക്കയിൽ കൊല ചെയ്യപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ സ്വഹാബിയാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മുത്തു നബി തങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. ഹിജറ വന്നതിനു ശേഷം ആദ്യം ജനിച്ച മഹാനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ പ്രിയമുള്ള നേതാവാണ്. ഇനി ഹിജറ ചെയ്തു വന്നവർക്ക് കുട്ടി ജനിക്കില്ലെന്ന് പറഞ്ഞവർക്ക് മറുപടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയ്ക്ക് മക്കളുണ്ടായില്ല. വിവാഹം കഴിഞ്ഞ് കുറെ കൊല്ലങ്ങളായി. മക്കളില്ലാത്ത സഹോദരിമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനിക്കാൻ വകുപ്പുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സന്താനങ്ങൾ ഉണ്ടായില്ലല്ലോ. അതിൽ കുറെ നന്മകൾ മസ്ലഹത്തുകൾ വേറെയുണ്ട്. അതിപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അത് ആയിഷ ഉമ്മയ്ക്കൊരു മോശമല്ല. സദസ്സിൽ വിശാലമായ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കടക്കണില്ല. നമുക്ക് മക്കൾ ഉണ്ടാകലാണോ ഖൈർ അല്ലാത്തതാണോ ഖൈർ എന്ന് അറിയുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് സന്താനങ്ങളില്ലാത്ത ആരെയും ആരും കളിയാക്കരുത്. കാരണം എന്തേ, സന്താനമുണ്ടാകുന്നതിന്റെ തീരുമാനമെടുക്കുന്നവൻ ആത്യന്തികമായി അല്ലാഹുവാണ്. നിനക്കുണ്ടായ സന്താനത്തെ കൊണ്ട് നിനക്ക് ഖൈറോ ഷർറോ നിനക്കല്ല അറിയുന്നത്, അല്ലാഹുവിനാണ്. സന്താനങ്ങളില്ലാത്തതിന്റെ പേരിൽ അമലുകൾ കൂടിയവരുണ്ട്, സന്താനങ്ങളില്ലാത്തതിന്റെ പേരിൽ ധർമ്മങ്ങൾ കൂടിയവരുണ്ട്. അപ്പോൾ ഏതിലാണ് ഖൈറ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മക്കളില്ലാത്ത ഒരു പെങ്ങന്മാരും വിഷമിക്കേണ്ടതില്ല. അല്ലാഹു തരുന്ന മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ ദുആ ചെയ്തോ അതൊന്നും പ്രശ്നമില്ല. പക്ഷേ കിട്ടിയില്ലെന്ന് കരുതി മോശക്കാരിയാണെന്ന് വിചാരിക്കണ്ട. ഇരിക്കട്ടെ. അപ്പോൾ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ മുത്തു നബി തങ്ങളോട് പറഞ്ഞു, എല്ലാ സ്ത്രീകൾക്കും ഇന്നയാളുടെ ഉമ്മ എന്നൊരു പേരുണ്ട്. എനിക്ക് ചേർത്ത് പറയാനൊരു കുട്ടിയില്ലല്ലോ നബിയേ. എല്ലാവർക്കും ഉമ്മ അബ്ദുറഹ്മാൻ, ഉമ്മ അബ്ദില്ലാ, ഉമ്മ സുബൈർ, പലേർക്കും ഇന്നാളുടെ ഉമ്മ, ഇന്നാളുടെ ഉമ്മ, ഉമ്മ ഉമാറ പേരുണ്ടല്ലോ, ഉമ്മു അനസ്, ഉമ്മു ജമീൽ, എല്ലാ പേരുമുണ്ട്. എനിക്കങ്ങനൊരു പേരില്ല. അപ്പൊ മുത്തുനബി തങ്ങൾ പറഞ്ഞു, വിഷമിക്കണ്ട മോളെ, നമ്മുടെ മോൻ തന്നെയല്ലേ അസ്മാഇന്റെ മകനാകുന്ന അബ്ദുല്ലാ. അതുകൊണ്ട് അബ്ദുല്ലാന്റെ ഉമ്മ എന്ന് പറഞ്ഞോ, ഉമ്മു അബ്ദില്ലാ. പായിഷ ഉമ്മക്ക് നേരെ മക്കളില്ലെങ്കിലും ഉമ്മു അബ്ദില്ലാ എന്ന പേരുണ്ട്. ആ അബ്ദുല്ലാ അബ്ദുല്ലാഹി ഇബ്നു സുബൈറാണ്. കൂലി കിട്ടിയാൽ എങ്ങനെയാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് ബദറിൽ വന്നിട്ടില്ല, പക്ഷേ ബദരിയാണ്. കാരണം മുത്തുനബി തങ്ങള് പറഞ്ഞ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു, ബദറിന്റെ രണാങ്കണത്തിൽ ഉണ്ടായിരുന്നില്ല. ബൈഅത്തുർ റിളവാനിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇത് ഉസ്മാൻ എന്നവരുടെ കൈയാണ്, ഇതെന്റെ കൈയാണ്, ബൈഅത്ത് ചെയ്തിരിക്കുന്നു. അക്കൂലിയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് കിട്ടി. അങ്ങനെയൊക്കെ ഉണ്ടാകാം, മൂല്യം കൊണ്ട് അങ്ങനെ ഉണ്ടാകും. പ്രിയമുള്ളവരെ അറിയണേ, അങ്ങനെ മഹതിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയ്ക്ക് അബ്ദുല്ലാന്റെ ഉമ്മ എന്ന് പേര് കിട്ടാൻ കാരണമായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ പരീക്ഷണം നേരിടുകയാണ്. വല്ലാത്ത പരീക്ഷണം തന്നെ. അവിടുന്ന് സവ്വാമുൽ ലൈലി വഖവ്വാമുൻ നഹാർ, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന
പകലന്തിയോളം നോമ്പെടുക്കുന്ന നല്ല ചെറുപ്പക്കാരനാണ്. നൂറോളം വയസ്സ് പ്രായമുള്ള ഉമ്മയാണെന്ന് അസ്മ റളിയല്ലാഹു അൻഹാ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ മുത്തുനബി തങ്ങൾ സൗർഗുഹയിൽ ഇരുന്നപ്പോൾ ഭക്ഷണം കൊണ്ടു കൊടുത്ത ഇരട്ട പട്ടക്കാരിയായ സയ്യിദത്തുന ബീവി അസ്മ റളിയല്ലാഹു അൻഹ എന്ന ഉമ്മയോട് മകനാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങൾ വന്ന് പറഞ്ഞു, ഉമ്മാ എതിരാളികൾ എന്നെ കൊന്നുകളയും ഉമ്മാ, ഹജ്ജാജി എന്നെ കൊന്നുകളയും ഉമ്മാ, അതോർത്തിട്ടല്ല ഞാൻ കരയുന്നത്, കൊന്നു കഴിഞ്ഞിട്ട് അവരെന്നെ മരത്തിൽ ക്രൂശിച്ചു കളയും, എന്നെ കെട്ടിത്തൂക്കിയിട്ടവര് ശരീരം ക്രൂശിച്ചു കളയും, അതോർത്തിട്ട് സഹിക്കാൻ വയ്യ. അതാണ് അപ്പോൾ മഹദിയായ ബീവി അസ്മ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മോനെ അറുക്കപ്പെടുന്ന മൃഗം തൊലി ഉരിക്കപ്പെടുമല്ലോന്ന് ആലോചിച്ചിട്ട് എന്തിനാണ് കരയുന്നത്? മോൻ സത്യത്തിന്റെ വഴിയിലാണെങ്കിൽ പൊയ്ക്കോ, അല്ലാഹു എന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടാലും ബേജാറില്ല. പിറ്റേന്ന് പോയി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ കൊല്ലപ്പെട്ടു. വിവരം ബീവി അസ്മ റളിയല്ലാഹു അൻഹ അറിഞ്ഞു. അപ്പോ പറഞ്ഞു, മുത്തുനബി തങ്ങളുടെ കുപ്പായം ഇട്ടുകൊണ്ടാണ് കൊല്ലപ്പെട്ടത്, ആ കുപ്പായം അവരഴിച്ചെടുത്തു. അപ്പോ അസ്മ ബീവി പറഞ്ഞു, എന്റെ മകൻ വഫാത്തായത് കൊല്ലപ്പെട്ടത് എനിക്ക് സങ്കടമാണ്, അതിനേക്കാൾ വലിയ സങ്കടം മുത്തുനബി തങ്ങളുടെ ചുംബനമേറ്റ കുപ്പായം പോയല്ലോ. ആ കുപ്പായം ഷാമിലുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ കൊന്നവർക്ക് വേണ്ടി മഗ്ഫിറത്ത് തേടിയാൽ ആ കുപ്പായം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഹദി ഇങ്ങനെ ആലോചിച്ചു, എന്റെ മോനെ കൊന്നവർക്ക് ഞാൻ അങ്ങനെ പറയുകയോ? മുത്തുനബി തങ്ങളുടെ കുപ്പായം എനിക്ക് കിട്ടുകയും വേണം. ഏതായാലും ആള് വരട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഉർവ എന്നവർ കൂടെയുണ്ട്. ആ അബ്ദുല്ലാഹി ഇബ്നു ഉർവയോട് പറഞ്ഞു, മോനെ ആ കുപ്പായം ഒന്ന് വാങ്ങ്, നീ കയ്യിൽ വെക്ക്. അപ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദില്ലാ അറാദത് ബിഹി അബ്ദുല്ലാഹി ഇബ്നു ഉർവ. ദയാർത്ഥമുള്ള ഒരു ദുആ മഹദി അവർകളങ്ങ് നടത്തി. കുപ്പായം പിടിച്ചു വെച്ചിരുന്ന ആൾക്ക് വേണ്ടിയാണെന്ന് അയാൾക്ക് തോന്നും. പക്ഷേ കുപ്പായം അപ്പോൾ ഏറ്റുവാങ്ങിയ അബ്ദുല്ലാഹി ഇബ്നു ഉർവയ്ക്ക് വേണ്ടിയാണ് ദുആ ചെയ്തത്. ഞാൻ പറഞ്ഞത്, മകൻ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞപ്പോഴും അതിനേക്കാൾ വലിയ സങ്കടം എന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ പൂമേനിയിൽ തട്ടിയ കുപ്പായം, അത് നഷ്ടമായല്ലോ. ഈ മഹബ്ബത്തല്ലേ ഉമ്മാത്തുൽ മുഅ്മിനീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഈ മഹബ്ബത്തല്ലേ സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത്? അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു വതആല മുൽകുഹു വകിബ്രിയാഉഹു. അല്ലാഹുവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൽബിൽ നീ മുത്തുനബി തങ്ങളോടുള്ള ഇഷ്ക് നിറച്ചു തരണേ അല്ലാ. ഒരുപാട് തവണ മുത്തുനബി തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, രണ്ട് കലിമത്ത് ദുആ ചെയ്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ തൽക്കാലം നിങ്ങളോട് പോകാൻ സമ്മതം ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ നേതൃത്വത്തിലുള്ള ദുആ ഇവിടെ നടക്കും. അതിനു മുമ്പ് നിങ്ങളെല്ലാം